ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മുടെ കർത്താവിൻ്റെ തിരുപ്രവൃത്തിയുടെ ആഘോഷങ്ങളും ആചരണങ്ങളും പൂർത്തിയാക്കി പഴയ വർഷത്തെ കടത്തിവിട്ട് പുതിയ വർഷത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുന്ന സമയമാണ് ഇത്. 2013 സംവത്സരം പൂർത്തിയായി 2014 നാം പ്രവേശിക്കുന്നു. പൗരസ്ത്യ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രാധാന്യമുള്ളതാണ്. ന്യൂ ഇയർ എന്ന് വിളിക്കുന്ന സമയത്തിനോ നിമിഷത്തിനോ മാത്രമല്ല പ്രാധാന്യം. ദൈവം തമ്പുരാൻ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വലുതും പ്രാധാന്യം ഉള്ളതും ആകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ചരിത്രത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നാം എന്നതുകൊണ്ട് ചരിത്രത്തിൻ്റെ കാലഗതി അനുസരിച്ച് ചരിത്രപരമായി നൽകിയിരിക്കുന്നതായ സമയങ്ങളെയും കാലങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാം ഈ പുതുവത്സര ആഘോഷവും ആചരണവും ഒക്കെ പ്രത്യേകം നടത്തുകയും ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം പല കാരണങ്ങളാൽ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ്. നമ്മുടെ കർത്താവിൻ്റെ ചേലാകർമ്മ പെരുന്നാളും അതുപോലെ തന്നെ സഭയുടെ വിശുദ്ധ പിതാക്കന്മാരായ കൈസറിയയിലെ ബസേലിയോസിൻ്റെയും നാസിയാൻസിലെയും മിസായിലിമാർ ഗ്രിഗോറിയോസിൻ്റെയും ഒക്കെ ഓർമ്മ ദിവസം കൂടിയാണിത്. സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ പറഞ്ഞ് പകർന്ന് നൽകിയ പിതാക്കന്മാരുടെ ഓർമ്മ കൊണ്ടാടുന്ന സമയം കൂടിയാണ്. അതൊരു പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവമക്കളാകുന്ന നാം രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഒന്ന്, പൗരസ്ത്യ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കളായിരിക്കണം. നാം സത്യത്തിന്റെ പ്രഘോഷകരും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരും ആകണം എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. രണ്ട്, ദൈവ സ്നേഹത്തിൽ നിറയണം. ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണല്ലോ ക്രിസ്മസ് ആചരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ പ്രവേശിച്ചതും മരണവും ഉയർപ്പും എല്ലാം ദൈവ സ്നേഹത്തിന്റെ നിദാനങ്ങളാകുന്നു എന്നത് യാതൊരു തർക്കവുമില്ലാത്ത വസ്തുതകളാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രൈസ്തവരായ നാം എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും സ്നേഹത്തിന്റെ ആധിക്യത്താൽ ദൈവത്തെ ആരാധിക്കുവാനായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നിമിഷങ്ങൾക്കും സമയങ്ങൾക്കും അർത്ഥമുണ്ടാകുന്നു. മൂന്നാമതായി പരിശുദ്ധനായ പൗലോസ് ലിഹ ഫിലിപ്പിയരോട് പറയുന്നുണ്ട്. പ്രധാനമായും പറയുന്നൊരു കാര്യം 3:15 വാക്യത്തിലാണ്, ഞാൻ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ലാക്കാക്കി വീട് പ്രാപിക്കുവാനായി ഓടുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മുന്നോട്ടുള്ള ഒരോട്ടമായിരിക്കണം. നമ്മുടെ പിൻപിൽ പലതും നാം ഓർക്കുവാൻ അറയ്ക്കുന്നതും ഇഷ്ടമില്ലാത്തതുമായ പല കാര്യങ്ങൾ കാണും. ഓർമ്മയിൽ നാം ആയിരുന്നില്ല എങ്കിൽ പോലും മനഃപൂർവമായി അവയൊക്കെ മറന്ന് പുതിയ കാൽവെപ്പോടുകൂടി ചൂടുവയ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ വിരുത് പ്രാപിക്കുവാനൊക്കെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരായി നാം മാറുമ്പോഴാണ് നമ്മുടെ ന്യൂ ഇയർ പുതുവത്സര ആഘോഷത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവസ്നേഹത്തിൽ നിറയുക, അതിനെ വ്യാപിപ്പിക്കുക, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലേക്ക് വിരുത് പ്രാപിക്കുവാനൊക്കെ തീർത്ഥാടകരായി യാത്ര ചെയ്യുക. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വാത്സല്യമക്കൾക്കും 2014 സമ്മത്സരത്തിന്റെ അനുഗ്രഹങ്ങളും ആശംസകളും ദൈവകൃപയെ നേരുന്നു. മാർ ഡി എസ് കോറോസ് മെത്രാപ്പോലിത്ത ചെന്നൈ പതിരാസൻ.